ഇപി എന്ന് പറഞ്ഞേക്കുന്നത് കരുവന്നൂരിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ്. ഈ തെറ്റുപറ്റി എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒന്ന് ഇപിയുടെ പരിഭവം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു രാജേഷ്. രണ്ടാമത്തത് എൻ്റെ തോന്നലെന്ന് പറഞ്ഞാൽ ഇത് നാളെ മുതൽ CPM കൂടി പറയാൻ സാധ്യതയുള്ള ഒരു വാക്കാണെന്നാണ്. പക്ഷേ ഇവർ ഈ കട്ട് മുടിച്ചത് കൊണ്ടും പിന്നെ ഈ കട്ട് മുടിച്ചത് വെച്ച് വലിപ്പിച്ചതുകൊണ്ടും ആ പാവപ്പെട്ട ജനങ്ങളെ വലിപ്പിച്ചതുകൊണ്ടും നാല് പേരതിനകത്ത് ചികിത്സ കിട്ടാതെ മരിച്ചതുകൊണ്ടും രണ്ടുപേർ ആത്മഹത്യ ചെയ്തതുകൊണ്ടും ഇത് എല്ലാ സഹകരണ ബാങ്കുകളിലേക്കും അന്വേഷണം വരും. സഹകരണ വകുപ്പ് ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ എൻക്വയറി നടത്തുകയും അവിടെ തട്ടിപ്പ് നടന്നുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. പക്ഷേ CPM അതിനെക്കുറിച്ചിട്ട് വളരെ ലാഘവബുദ്ധിയോടുകൂടി കാണുകയും ഇത് അവിടെയുള്ള ചില പ്രാദേശികമായുള്ള CPM നേതാക്കന്മാർക്കും അതുപോലെ തന്നെ കരുവണ്ണൂരിൻ്റെ ഭരണസമിതി ബാങ്ക് ഭരണസമിതിക്കുണ്ടായ ചില നോട്ടക്കുറവ് കൊണ്ട് സംഭവിച്ചാണെന്നൊക്കെ പറഞ്ഞ് വളരെ ലാഘവബുദ്ധിയോടെ അതിനെ കണ്ടിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ലെന്നും അതിനുശേഷം അരവിന്ദാക്ഷിൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചു, പക്ഷേ അരവിന്ദാക്ഷിൽ ഒതുങ്ങിയില്ല. പിന്നീട് MK കണ്ണനിലേക്ക് വരുന്നു, അത് പിന്നീട് AC മീനിലേക്ക് വരുന്നു. ഇവരൊക്കെ അറസ്റ്റിലേക്ക് പോകുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് CPM ചൂടാവുന്നതും. CPMൻ്റെ സമുന്നത നേതാവും നിലവിലുള്ള LDFൻ്റെ കൺവീനറും മുൻ മന്ത്രിയുമൊക്കെയായ EP ജയരാജൻ ഇന്ന് ഏഷ്യാനോടുത്ത ഒരു അഭിമുഖത്തിൽ ഒരു വളരെ സ്ഫോടനാത്മകമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് കരുവണ്ണൂർ ബാങ്ക് വിഷയത്തിൽ സർക്കാർ തെറ്റുപറ്റിയെന്നും ഇത് നേരത്തെ തന്നെ കണ്ട് ഈ വിഷയങ്ങൾ നേരത്തെ തന്നെ പരിഹരിക്കേണ്ടതായിരുന്നുവെന്നും ഇത്രയും വഷളാക്കിയത് ഇതിൻ്റെ പിന്നിൽ ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ED ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണത്തിന് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട് എന്നതിന് തെളിവുകളില്ല എന്നും ഇതിൽ പ്രത്യക്ഷമായും പരോക്ഷമായും CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ചില ഒളിയമ്പുകൾ എഴുതുകൊണ്ടാണ് EP ഈ അഭിമുഖം കൊടുത്തിരിക്കുന്നത്. രതീഷ്, യഥാർത്ഥത്തിൽ CPMൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ കോടിയേരിയുടെ മരണാനന്തരം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി മാറുമെന്ന് വിചാരിച്ച EP ജയരാജൻ തനിക്ക് ആ പദവി കിട്ടാതെ വന്നതിനെ തുടർന്ന് നേതൃത്വമായി ദീർഘകാലമായി പിണക്കത്തിലാണ്. CPMൻ്റെ പല പരിപാടികളിലും പങ്കെടുക്കാറില്ല. MV ഗോവിന്ദൻ നടത്തിയ ജാഥയ്ക്ക് പുള്ളി പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ചില്ല, അതിൻ്റെ കൂടെ നിന്നില്ല. അതിനുശേഷവും പിണങ്ങി നിൽക്കുകയും LDF കൺവീനർ സ്ഥാനത്തേക്ക് പുള്ളി കൃത്യമായി ഒരു പ്രവർത്തനത്തിലേക്ക് വരാതിരിക്കുകയൊക്കെ ചെയ്തിട്ട് ദീർഘകാലമായി. യഥാർത്ഥത്തിൽ EP ജയരാജൻ ഇപ്പോഴും പിണക്കത്തിലാണോ? EP ജയരാജൻ എൻ്റെ അഭിപ്രായത്തിൽ വലിയ പിണക്കത്തിലാണ്. കാരണം EP ജയരാജൻ മറ്റ് പാർട്ടി പരിപാടികളിലൊന്നും പങ്കെടുക്കാതിരുന്നപ്പോൾ, അതും തിരുവനന്തപുരത്തുണ്ടായിട്ടും അദ്ദേഹം മനഃപൂർവ്വമായി പല പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. നമുക്കറിയാം ഗവർണർക്കെതിരെയുള്ള രാജ്ഭവൻ മാർച്ചും അതുപോലെ വളയിലും ധർണയിലും ഒക്കെ ഒന്നും പങ്കെടുത്തില്ല. പകരം ഈ പങ്കെടുക്കാതിരുന്ന EP ജയരാജൻ വന്ന് പങ്കെടുത്തൊരു പരിപാടിയുണ്ട്, അത് രാജേഷ് ഓർമ്മയുണ്ടാവും. ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയെ ആദരിക്കുന്ന ഇടക്കാണ്. അപ്പം EP ജയരാജൻ എത്രത്തോളം മറ്റേ എത്രത്തോളം ഈ പാർട്ടിയോട് അദ്ദേഹത്തിന് വൈമുഖ്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ രാജേഷ്, ഇത് ആർക്കും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, EP ജയരാജൻ ഉറപ്പായിട്ടും പാർട്ടി സെക്രട്ടറി ആകുമെന്നും വലിയ പോസ്റ്റുകളിലേക്ക് എത്തിപ്പെടുമെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് EP ജയരാജനെ കട്ട് ചെയ്തുകൊണ്ടാണ് MV ഗോവിന്ദൻ മാസ്റ്ററാക്കുന്നത്. പിന്നെ EP ജയരാജൻ ഒരിക്കലും പാർട്ടിക്ക് ആക്കാൻ പറ്റില്ല, കാരണം നമുക്കിത് രണ്ടുപേരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോൾ EP ജയരാജൻ ആഗ്രഹിക്കാം, പക്ഷേ EP ജയരാജനെ പോലൊരാളെ ഒരു കാരണവശാലും കൊണ്ടുവന്ന് CPM പോലൊരു പാർട്ടിക്ക് സ്റ്റേറ്റ് സെക്രട്ടറി ആക്കാൻ പറ്റില്ല. കാരണം എന്തൊക്കെ പറയുമെന്ന് അറിയില്ല. അതുകൊണ്ട് EP എന്ന് പറഞ്ഞേക്കുന്നത് കരുവന്നൂരിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്നാണ്. ഈ തെറ്റുപറ്റി എന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒന്ന് EP പരിഭവം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു രാജേഷ്. രണ്ടാമത്തത് എൻ്റെ തോന്നലെന്ന് പറഞ്ഞാൽ ഇത് നാളെ മുതൽ CPM കൂടി പറയാൻ സാധ്യതയുള്ള ഒരു വാക്കാണെന്നാണ്. കാരണം ഇത് നേരത്തെ പരിഹരിക്കേണ്ടതായിരുന്നു. ഇത് ഈ കാശ് എവിടെന്നെങ്കിലും, അതായത് ഈ കട്ടെടുത്തവൻ്റെയൊക്കെ കയ്യിൽ നിന്ന് ഈ കാശൊന്നും കിട്ടില്ലെങ്കിൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഇപ്പം 125 കോടി രൂപക്കാണ് പിടിച്ചെടുക്കാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. പക്ഷേ 125 കോടി രൂപയുടെ അസറ്റ് ഇല്ല. സാധാരണ 1 കോടി രൂപയുടെ അസറ്റിന് 25 ലക്ഷം രൂപ 50 ലക്ഷം രൂപയാണ് ലോൺ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. അതായത് 25 ലക്ഷം രൂപക്കാണ് 1 കോടി രൂപ ലോൺ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ കാശ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഇപ്പം ജനങ്ങളൊന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ കാശ് തിരിച്ചു കൊടുത്താൽ ജനങ്ങളുടെ പ്രശ്നം തീരും. കാരണം പിന്നെ ആര് കട്ടെടുത്താലും എന്ത് കട്ടെടുത്താലും അത് ജനത്തിന് വലിയ പ്രശ്നമില്ലാതാവും. അപ്പോൾ അതുകൊണ്ട് നാളെ മുതൽ എൻ്റെ തോന്നൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPM എടുക്കാൻ പോകുന്ന ഒരു ഡിഫൻസ് കൂടിയാണ്. അതായത് ഇത് നേരത്തെ പരിഹരിക്കേണ്ടതായിരുന്നു, ഇപ്പം ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് പരിഹരിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഇത് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ അന്വേഷണവും ബാക്കിയുള്ള പ്രശ്നങ്ങളും എല്ലാം വലിയ മാധ്യമശ്രദ്ധ തേടി ഈ ലോക്സഭാ ഇലക്ഷൻ ബാധിക്കും, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമസഭാ ഇലക്ഷൻ അടക്കം ബാധിക്കാവുന്ന ലെവലിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്യുകയാണ്. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ,
ഒരു കാര്യം ഇ പി പറഞ്ഞ കറക്റ്റാണ്, കാരണം കരിവണ്ണൂരിലെ പണം എങ്ങനെയെങ്കിലും എടുത്ത് സെറ്റിൽ ചെയ്തിരുന്നുവെങ്കിൽ ഇത് അയ്യന്തോളിലേക്കും ബാക്കിയുള്ള 170 ബാങ്കുകളിലേക്കൊന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്ന അവസ്ഥ ഉണ്ടാവില്ലെന്ന്. പക്ഷെ ഇവർ ഈ കട്ട് മുടിച്ചത് കൊണ്ടും പിന്നെ ഈ കട്ട് മുടിച്ചത് വെച്ച് വലിപ്പിച്ചത് കൊണ്ടും ആ പാവപ്പെട്ട ജനങ്ങളെ വലിപ്പിച്ചത് കൊണ്ടും 4 പേര് അതിനകത്ത് ചികിത്സ കിട്ടാതെ മരിച്ചതുകൊണ്ടും 2 പേര് ആത്മഹത്യ ചെയ്തതുകൊണ്ടും ഇത് എല്ലാ സഹകരണ ബാങ്കുകളിലേക്കും അന്വേഷണം വരും. അതുകൊണ്ട് ഇത് സി പി എം പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പൊ ഇ പി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇ ഡിയുടെ അന്വേഷണം വന്ന ആദ്യം തന്നെ ഈ എം കെ കണ്ണനെയും അതുപോലെ തന്നെ അരവിന്ദാക്ഷനെയൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുകയും എ സി മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എ ഒക്കെ എ സി മൊയ്തീനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ സി പി എം നടത്തിയ വലിയൊരു ഒരു പ്രതികരണം എന്ന് പറയുന്നത് ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി അതായത് കേന്ദ്ര സർക്കാർ കേരളത്തിലെ സർക്കാരിനെ അല്ലെങ്കിൽ സി പി എമ്മിനെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് ഇ പി പറഞ്ഞൊരു സംഭവമുണ്ട്, ഇ പിക്ക് അങ്ങനെ ഇതൊരു രാഷ്ട്രീയപരമായ ഒരു ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ട് നടക്കുന്ന ഒരു എൻക്വയറി ആണെന്ന് എനിക്കിതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് യഥാർത്ഥത്തിൽ കരുവണ്ണൂരിൽ ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടപ്പെടുകയും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവുകയും കേരളത്തിലാകമാനം സഹകരണ മേഖലയ്ക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുകയും അവമതിപ്പ് ഉണ്ടാക്കുകയും ചെയ്ത സംഭവമാണ് കരുവണ്ണൂരിൽ നടന്ന തട്ടിപ്പ്. ഇതിനെതിരെ ഈ ഒരു ഈ ഈ ലാസ്റ്റ് ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇ ഡി രംഗത്ത് വരുന്നത്. ഇപ്പം നേരത്തെ തന്നെ നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അധികാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ അവിടെ പരാതി ഉയരുകയും ഇതിനെക്കുറിച്ച് സഹകരണ വകുപ്പ് അന്വേഷണം നടത്തുകയും വലിയ രീതിയിലുള്ള കൊള്ള നടന്നിട്ടുണ്ട്. രണ്ടുപോലെ ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിന് ഈ ഒന്നാം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ക്രൈംബ്രാഞ്ചിന് ഇത് ഏൽപ്പിച്ചത്. അതായത് ഇതിനു മുന്നേ സഹകരണ വകുപ്പ് ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ എൻക്വയറി നടത്തുകയും അവിടെ തട്ടിപ്പ് നടന്നത് കണ്ടെത്തുകയും ചെയ്യുന്നു. പക്ഷേ സി പി എം അതിനെ കുറിച്ചിട്ട് വളരെ ലാഘവബുദ്ധിയോടുകൂടി കാണുകയും ഇത് അവിടെയുള്ള ചില പ്രാദേശികമായുള്ള സി പി എം നേതാക്കന്മാർക്കും അതുപോലെ തന്നെ കരുവണ്ണൂരിൻ്റെ ഭരണസമിതി ബാങ്ക് ഭരണസമിതിക്കുണ്ടായ ചില നോട്ടക്കുറവ് കൊണ്ട് സംഭവിച്ചാണെന്നൊക്കെ പറഞ്ഞ് വളരെ ലാഘവബുദ്ധിയോടെ അതിനെ കണ്ടിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ലെന്നും അതിനുശേഷം അരവിന്ദാക്ഷിൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചു, പക്ഷേ അരവിന്ദാക്ഷിൽ ഒതുങ്ങിയില്ല. പിന്നീട് എം കെ കണ്ണനിലേക്ക് വരുന്നു, അത് പിന്നീട് എ സി മൊയ്തീനിലേക്ക് വരുന്നു, ഇവരൊക്കെ അറസ്റ്റിലേക്ക് പോകുന്നു ഒരു ഘട്ടം വന്നപ്പോഴാണ് സി പി എം ചൂടാവുന്നതും സി പി എമ്മിന് വലിയ രീതിയിൽ അവമതിപ്പുണ്ടാവുന്നു, വരാനിരിക്കുന്ന ഇലക്ഷനിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാവുന്നു കണ്ടപ്പോഴാണ് സി പി എം ഈ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നത്. പക്ഷേ ഇതിൽ വേറൊരു സംഭവം കൂടിയുണ്ട്, അതായത് ഈ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കണ്ണൂർകാരനായ സതീഷ് എന്ന ആളുകൾക്ക് ആളിനെതിരെ വലിയ രീതിയിൽ ആരോപണം വരികയും അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ പ്രമുഖരായ പല നേതാക്കന്മാരുമായി വലിയ ബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട്, അത് കെ കെ ശൈലജയായിട്ട് അവർക്ക് പരിചയമുണ്ട്, ഇ പി ജയരാജനായിട്ട് ബന്ധമുണ്ട്, അതുപോലെ തന്നെ തൃശ്ശൂരിലുള്ള പല നേതാക്കന്മാരുമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടെന്ന് പറയുകയൊക്കെ ചെയ്തു. അതിന് പിന്നാലെ വേറൊരു ആരോപണം വന്നു, അത് രതീഷ് ശ്രദ്ധിച്ചോന്നറിയില്ല. അതായത് ഇ പി ജയരാജനും ഈ സതീഷും ചേർന്നുകൊണ്ട് ദുബായിൽ പാർട്ട്ണർഷിപ്പ് വലിയ പാർട്ട്ണർഷിപ്പിൽ ഒരു വലിയ വ്യവസായ ശൃംഖല നടത്തുന്നുണ്ട്, അതായത് സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു എന്നുള്ള വലിയൊരു ഒരു ഇത്. അപ്പോൾ അദ്ദേഹം അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, അത് ആരോപണ അടിസ്ഥാനരഹിതമാണെന്നും അത് അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണത്തിനെതിരെ ഞാൻ ശക്തിയുക്ത എതിർക്കും, അല്ല അതിനെതിരെ വലിയ നിയമ പോരാട്ടം നടത്തുന്നതൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അതിന് വലിയ തെളിവൊന്നുമില്ല, നമ്മുടെ ആരുടെ കയ്യിലും തെളിവൊന്നും ഇല്ലാത്ത ഒരു സംഭവമാണ്. പക്ഷേ എങ്കിൽ പോലും ഇത് ജയരാജനിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഇതിൽ തെറ്റുപറ്റി എന്ന് പറയുന്നത്. ഇത് ഇത് ഒരു ഡിഫെൻഡിങ് ആണോ? അല്ല, ഇത് രണ്ട് തരത്തിൽ ശരിക്കും ഇ പി ജയരാജൻ വളരെ ബുദ്ധിപരമായി ആലോചിച്ച് കൃത്യമായി പോയിന്റ് ബ്ലാങ്കിൽ സംസാരിച്ചേക്കണമാണെന്നാണ് എൻ്റെ തോന്നൽ. കാരണം രാജേഷ്, ഇതിനകത്ത് ഇ പി പറഞ്ഞേക്കുന്ന രണ്ട് വാചകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇ പി പറഞ്ഞേക്കുന്നത് ഇത് പാർട്ടിക്ക് തെറ്റുപറ്റി, ഇത് നേരത്തെ പരിഹരിക്കേണ്ടതായിരുന്നു. രണ്ടാമത്തെ വാചകം ഇ പി പറഞ്ഞേക്കണതെന്ന് വെച്ചാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അങ്ങനെ രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇതിനെ സമീപിച്ചാണെന്ന് തോന്നുന്നില്ല എന്നാണ്. ഈ വർത്തമാനം കൊണ്ട് ഇ പി ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഇ പിയുടെ മേൽ വന്ന ആരോപണത്തെ കൃത്യമായി ഡിഫൻഡ് ചെയ്ത് തിരിച്ചുവിടുകയാണ് ചെയ്തത്. അതായത് ഇ പി ഈ ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന, അതായത് ഈ സതീഷ് കുമാറിൻ്റെ ഡ്രൈവറായിരുന്ന ആളുമായി ചെന്ന് ഇ പിയെ രാമനിലയത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും അങ്ങനെ ഇ പിയോട് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ടെന്നും ഇ പിയുമായി ചേർന്ന് മറ്റേ വിദേശ രാജ്യങ്ങളിൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖലകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും ഒക്കെ പറഞ്ഞതിനെ ഒരൊറ്റടിക്ക്, അതായത് അതൊരു വലിയ ചർച്ചാ വിഷയമാകാൻ നിൽക്കുന്ന, മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകാൻ നിൽക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ പി അങ്ങോട്ട് വിശുദ്ധനാകുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരൊറ്റ ഡയലോഗിൽ കണ്ടത്. ഒന്ന്, രണ്ടാമത്തത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അടുത്ത് നിന്ന് പോലും ഇനി ഇപ്പോൾ ഇദ്ദേഹത്തെ പെട്ടെന്ന് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ സംശയിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പെട്ടെന്ന് എത്താതിരിക്കാൻ. മൂന്നാമത്തെ കാര്യം രാഷ്ട്രീയ ഇതിന് ഒന്ന് അദ്ദേഹം വിശുദ്ധനാകുന്നു, രണ്ടാമത്തേത് അദ്ദേഹം സ്വയം ഡിഫൻഡ് ചെയ്യുന്നു. രണ്ടാമത്തെ പ്രശ്നം എന്താ? രണ്ടാമത്തെ കാര്യം
ഇത് സി പി എം ഇത് നേരത്തെ പരിഹരിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നതിലൂടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ മാഷും അതുപോലെ പിണറായി വിജയനും അടക്കമുള്ള പിണറായി വിജയൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും ഗോവിന്ദൻ മാഷിൻ്റെ ലീഡർഷിപ്പ് പോരാ എന്ന് അദ്ദേഹം കൃത്യമായ എന്ത് ചെയ്യാണ് പറഞ്ഞു വെക്കുകയാണ്. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ രാജേഷ് ഒരു കാര്യം ഇറക്കണം, തൃശ്ശൂരിൽ ഇദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇ പി. പിന്നെ മൂന്നാമതൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ വിചാരിക്കണം, അതായത് ഈ ഇ പി എ ഇതൊന്നും സ്ഥാനമാനങ്ങളിലേക്കൊന്നും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല രാജേഷേ, നമുക്കെല്ലാം അറിയുന്നൊരു കാര്യമുണ്ടല്ലോ, ഇ പിയുടെ വൈദേഹം റിസോർട്ടിനെ കുറിച്ചുള്ള വാർത്ത പുറത്തുനിന്ന് എങ്ങനെയാണ്? അത് തീർച്ചയായിട്ടും സി പി എമ്മിനകത്തു നിന്നാണ്. അപ്പൊ സി പി എമ്മിനകത്ത് പി ജയരാജൻ അത് ഉന്നയിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം മറ്റേ പത്രമാധ്യമങ്ങളിലേക്ക് വന്നു. ഇനി ഈ പി ജയരാജൻ അത് ഉന്നയിച്ചു ഇല്ല എന്നുള്ളത് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ പറ്റില്ല, കാരണം സ്റ്റേറ്റ് കമ്മിറ്റിയിലാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, കാരണം മാധ്യമങ്ങൾക്കെല്ലാം ഈ വാർത്ത കിട്ടിയത് സി പി എമ്മിൻ്റെ അകത്ത് നിന്നാണ്, ഒറ്റ സോഴ്സിൽ നിന്നാണ്. അപ്പോൾ ആ സോഴ്സ് ഇ പിന്നെ അടിക്കാൻ തീരുമാനിച്ചു. ഇ പി മൂന്ന് പേരെയും സത്യത്തിൽ ഇപ്പോൾ ഒറ്റക്കടിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇ പി ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കരുവണ്ടോ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ഏറ്റവും വലിയ അഴിമതി, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സഹകരണ രംഗത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതിയും അല്ലെങ്കിൽ കുംഭകോണമാണ് യഥാർത്ഥത്തിൽ കരുവണ്ണൂരിലെ ഈ കൊള്ളം. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് ഇത് പെട്ടെന്ന് കൈ കഴുകി പോകാൻ പറ്റില്ലായിരുന്നു എന്നുള്ള ബോധം ആർക്ക് വേണം? പാർട്ടി സെക്രട്ടറിക്ക് വേണമായിരുന്നു. ഇപ്പം നമുക്കറിയാം നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരിയാണ്, പക്ഷേ കോടിയേരി ആരോഗ്യപരമായ പല കാരണങ്ങളാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഇടപെടാനോ ഇത്തരം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനോ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല. പക്ഷേ ഇദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം വന്ന പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് ഗോവിന്ദൻ മാഷാണ്. പക്ഷേ ഗോവിന്ദൻ മാഷ്ക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കൃത്യമായി കൈയടക്കത്തോടുകൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ബുദ്ധി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ല, ഇത് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു കൊല്ലം തികയാണ്. ആ ഒരു കൊല്ലം തികയുന്ന അവസ്ഥയിൽ രാജേഷ് അറിയേണ്ടത്, ഇത് ഈ പറയുന്നതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ വന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാൽ ആരും കൂടെ നിന്ന് ഒറ്റരുത് എന്നുള്ളതാണ് സ്ഥിരീകരിക്കാൻ പറ്റാത്ത റിപ്പോർട്ട്. ഇത് സ്റ്റേറ്റ് കമ്മിറ്റിയിലും ഈ നേതാക്കന്മാരോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദ മാഷ് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ അടിയിൽ നിന്ന് കൂടി രാജേഷ് ഓർക്കണം. അതാണ് ഞാൻ പറഞ്ഞ ഇത് രണ്ട് ഗുണങ്ങൾ ഇ പിക്ക് ഉണ്ടായി, അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. അതായത് ഒന്ന്, സി പി എം നേതൃത്വത്തെ പുള്ളിക്ക് ഈ ഗോവിന്ദ മാഷ് അടിക്കാനും പറ്റി, അറ്റ് ദ സെയിം ടൈം സ്വന്തം കയ്യിൽ നിന്ന് ഈ ബോള് പുറത്തേക്ക് പോയി. അല്ലെങ്കിൽ ശരിക്കും ഇ പിക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമായി ആകേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് ഇന്ന് ഇ പി എന്ത് ചെയ്തിരിക്കുന്നു, ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു, വളരെ ഭംഗിയായി ഇ പി ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പൊ രതീഷ് നേരത്തെ പറഞ്ഞൊരു സംഭവം, അതായത് നേരത്തെ ഈ ഇ പി ജയരാജൻ എന്താണ് പറയാന്നറിയില്ല, അതുകൊണ്ട് അയാൾ ഏത് അസമയത്ത് പോലും അബദ്ധങ്ങൾ പറയുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ആക്കാതിരുന്നതെന്ന് പറയാം. അപ്പൊ നമുക്കറിയാം അദ്ദേഹം ഒരുപാട് അബദ്ധങ്ങൾ മന്ത്രിയായിരിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും ഇപ്പം ഈ എൽ ഡി എഫ് കൺവീനറായ സമയത്തൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ പറയുകയും പല അബദ്ധങ്ങളിൽ കൊണ്ട് ചാടുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഗോവിന്ദൻ മാഷ് വലിയ ബുദ്ധിമാനാണെന്ന് കണ്ട് ഗോവിന്ദൻ മാഷ് ഈ കാലത്ത് വന്ന അതിനാക്കണം വലിയ അബദ്ധങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനാക്കണം ബെറ്റർ ദാൻ ഇ പി ആയിരുന്നു. അല്ല, എന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കാരുടെയൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പാർട്ടി ക്ലാസ്സുകളൊക്കെ ഒരു ക്ലാസ്സിനകത്തായിരുന്നപ്പോൾ ഇത് ആർക്കും അറിയാൻ പാടില്ല. സത്യത്തിൽ ഈ ഗോവിന്ദൻ മാഷ് ആ ജാഥ നടത്തിയപ്പോൾ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം മൈക്കിൻ്റെ കാര്യത്തിൽ അയാൾക്ക് ക്ലാസ് എടുക്കുന്നു, പിന്നെ നീ പിന്നെ നിങ്ങളല്ലാത്ത നിങ്ങളെന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം നടത്തുന്നു. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം വങ്കത്തരവും മണ്ടത്തരവുമാണ്. ഇനി പറഞ്ഞത് മാത്രമല്ല രാജേഷേ, പ്രവൃത്തികൾ മുഴുവൻ മണ്ടത്തരമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നൊരു പയ്യൻ വ്യാജ സർട്ടിഫിക്കറ്റ് കാണിച്ച് എം കോമിന് പെർമിഷൻ നേടി, അതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് എഫ് ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, ആ സ്റ്റേറ്റ് സെക്രട്ടറി എന്ത് ചെയ്തു, ക്കെതിരെ ആരോപണമുണ്ടായി. അതിന് അഖില നന്ദകുമാറിനെതിരെ കേസെടുത്തു ഏഷ്യാനെറ്റിൻ്റെ. അഖില നന്ദകുമാറിൻ്റെ കേസ് എന്തെടുത്തപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞ എന്താണ്? ഗോവിന്ദ മാഷ് പറഞ്ഞത് ഒറ്റ കാര്യമാണ്, കാരണം ഈ പറയുന്ന അഖില നന്ദകുമാറിനെതിരെയല്ല ഞങ്ങൾ ആർക്കെതിരെയും കേസെടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ മണ്ടത്തരവും അഹങ്കാരവും നിറഞ്ഞ സംഭാഷണങ്ങളാണ് ഗോവിന്ദൻ മാഷിന് അന്നുണ്ടായിട്ടുള്ളത്, ഒന്ന്. രണ്ടാമത്തത്, തൃശ്ശൂർ വരെ വന്നിട്ട് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ അടക്കം വന്ന് സംസാരിച്ചത് നിങ്ങളാരും കൂടെ നിന്ന് ഒറ്റരുതെന്നാണ്. ഇത് പടക്കം പുറത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അടിമുടി പാർട്ടിക്ക് കുഴപ്പമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് വർഗ ബഹുജന സംഘടനാ നേതാക്കന്മാരുടെ കയ്യിൽ നിന്നും പാർട്ടിക്കാരുടെ കയ്യിൽ നിന്നും എല്ലാം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിക്കാം. രാജേഷേ, ഒരു വാചകം അദ്ദേഹം പറഞ്ഞിരുന്നു, അതായത് ഈ ആലപ്പുഴയിലൊക്കെ ഉണ്ടായിട്ടുള്ള മറ്റേ സ്ത്രീ പീഡന കേസുകളും അതുപോലെ തന്നെ മറ്റേ പലിശക്കാരുടെ കേസുകളും ബാക്കിയുള്ള കേസുകളൊക്കെ വന്നപ്പോൾ ഗോവിന്ദൻ മാഷ് ആദ്യം വരുമ്പോൾ ജനത്തിൻ്റെ ധാരണ എന്തായിരുന്നു? ഇനി മുതൽ അത്തരത്തിലുള്ള ആളുകൾക്കൊന്നും പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാവില്ല എന്നാണ്. അപ്പം ഇതൊക്കെ വെറും മണ്ടൻ ധാരണകളാണെന്ന് നമുക്ക് തെളിഞ്ഞു. സത്യത്തിൽ രാജേഷ് പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്, ഇ പി എക്കാൾ ബെറ്ററായാണ് ഗോവിന്ദൻ മാഷ് എന്ന് ആളുകൾ വിചാരിച്ചുവെങ്കിൽ അത് ഗോവിന്ദൻ മാഷ് നേരത്തെ കൂടുതൽ സംസാരിക്കാതിരുന്നുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ ഇ പി വന്നാലും കുഴപ്പമില്ലായിരുന്നു.
അല്ല ഇതിപ്പോൾ ഗോവിന്ദ് മാഷ് വരുന്ന സമയത്ത് സാധാരണ നിലയിൽ നമുക്കറിയാം സി പി എമ്മിൻ്റെ ഒരു ഘടന വെച്ചിട്ട് സി പി എം ഭരിക്കുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറിക്കാണ് യഥാർത്ഥത്തിൽ ഈ ഭരണത്തിൻ്റെ മൊത്തം ചുമതല. പാർട്ടി സെക്രട്ടറി നിയന്ത്രിക്കുക, അതായത് മുഖ്യമന്ത്രിയെ പോലും തിരുത്തുന്ന ഒരു അവസ്ഥയൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് പാർട്ടി സെക്രട്ടറി. പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണ്? പാർട്ടി സെക്രട്ടറി യഥാർത്ഥത്തിൽ ഒരു ആലങ്കാരികമായ ഒരു പോസ്റ്റ് മാത്രമായി മാറുകയും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റിൽ ഇടപെടാൻ പറ്റാതിരിക്കുകയും പ്രതിസന്ധികളിൽ പാർട്ടിക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊന്നും ഉരുത്തിരിയാതിരിക്കുകയും അത്തരത്തിലുള്ള മാർഗങ്ങളൊന്നും സജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഓരോ ദിവസവും താണുതാന്ന് പോകുന്ന ഒരു പാർട്ടി സെക്രട്ടറിയാണ് നമ്മൾ കാണുന്നത്. അത് സി പി എമ്മിന് ഒരു കാലത്തും ഉണ്ടായില്ല. മറ്റേ സി പി എമ്മിൻ്റെ എല്ലാ പാർട്ടി സെക്രട്ടറിമാരും എല്ലാ കാലത്തും നല്ല ശക്തമായ നിലപാടും വളരെ കൃത്യമായ നിലപാടും ഒക്കെ ഉണ്ടായിരുന്നവരാണ്. അവർ ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങൾക്കിടയിൽ കണ്ണിൽ പൊടിയിടാനെങ്കിലും ചില മാർഗങ്ങളൊക്കെ വരും. നമുക്കറിയാം പാർട്ടി പലതരത്തിലുള്ള ന്യായങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടും പലരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊക്കെയാണ് പാർട്ടി മുന്നോട്ട് പോയുള്ളത്. പക്ഷേ അതുപോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഗോവിന്ദ് മാഷ് മാറി എന്നുള്ളത് വലിയ വിചിത്രം തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന സി പി എമ്മിൽ എൻ്റെ അഭിപ്രായത്തിൽ സി പി എമ്മിൽ വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങളുടെ തുടക്കമായിട്ട് ഞാനിന് കാണുന്നുണ്ട്. ഇ പി ജയരാജൻ ഒരു പക്ഷത്തും മറുഭാഗത്ത് ഗോവിന്ദ മാഷ് ചേർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പോരാട്ടം നടക്കാനുള്ള എല്ലാ സാധ്യതയും തെളിച്ചില്ല. നമ്മൾ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ പിണറായി വിജയൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ തീർച്ചയായും സി പി എമ്മിൽ വലിയ പോരാട്ടവും വലിയ അഭിപ്രായ വ്യത്യാസവും വലിയ വടംവലികളും നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ പിണറായി വിജയനെ നമ്മൾ പല കാര്യങ്ങളിലും കുറ്റം പറയുമ്പോൾ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരാളുടെ ഉരുക്കുകൊഷ്ടിയിലാണ് നിൽക്കുന്നത്. പിന്നെ രാജേഷ് ഒരു കാര്യം ഞാൻ പറയാം, രാജേഷ് പണ്ട് മുതലുള്ള പാർട്ടി സെക്രട്ടറിമാരുടെ മുഴുവൻ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇതിലൊരു ഗ്രാജ്വൽ ഡിക്ലൈൻ ചെയ്യുന്നത് കാണാം. അത് ശരിക്കും ഇപ്പോൾ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ കാര്യത്തിലും ബാക്കിയുള്ള എല്ലാ പാർട്ടികളുടെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നെഹ്റു അല്ലെങ്കിൽ പ്രധാനമന്ത്രി അതിനുശേഷം വരുന്ന ഓരോരുത്തരുടെ ലെവലിൽ ഒരു ഡിക്ലൈനിങ് ഉണ്ട്. ആ ഡിക്ലൈനിങ്ങിൻ്റെ ഒരു പരമാവധിയിൽ എത്തി നിൽക്കുന്ന ഒരാളാണ് ഗോവിന്ദ മാഷ് എന്ന് പറയുന്നത്. പിന്നെ മണ്ടത്തരങ്ങൾ കൊണ്ട് അദ്ദേഹം മറ്റേ പൊട്ടത്തരങ്ങളും കൊണ്ട് ജനത്തെ ചിരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല പാർട്ടി സെക്രട്ടറി എന്നുള്ള അലക്കുള്ള ഒരു തരത്തിലുള്ള മികച്ച പ്രവർത്തനവും കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാര്യത്തിൽ രാജേഷ് പറയുന്നത് അതിനേക്കാൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു.